തൃക്കാക്കരയിൽ കെ എസ് അരുൺകുമാർ ഇടത് സ്ഥാനാർത്ഥി ആയേക്കും. കേരളയിൽ ചർച്ചകളിലൂടെ ചാനലുകളിൽ സി പി എമ്മിൻ്റെ മുഖമായ അരുൺകുമാറിനെ വികസന കാഴ്ചപ്പാടിൻ്റെ പ്രതിനിധിയായി അവതരിപ്പിക്കാനാണോ നീക്കം? നിലവിൽ ആരെയും തീരുമാനിച്ചിട്ടില്ലെന്ന ഇ പി ജയരാജൻ്റെ പ്രതികരണം മറ്റൊരാൾ മനസ്സിലുണ്ടെന്ന സൂചനയാണോ നൽകുന്നത്? അഭിലാഷേ, ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടോ? കാരണം ചോദിക്കാൻ കാര്യം, സാധാരണ ഇത്തരത്തിൽ ഇടതുമുന്നണിയാണ് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. പക്ഷേ കോൺഗ്രസ് അപ്രതീക്ഷിതമായി ഇന്നലെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇടതിൻ്റെ കാര്യത്തിൽ ഇന്ന് ഒന്നും ആകുന്നില്ല, ഇന്ന് ഉണ്ടാകുമോ ഉണ്ടാകില്ലേ എന്ന് അറിയില്ല. എന്നാൽ നമ്മളടക്കം എല്ലാവരും അരുൺകുമാറിൻ്റെ പേര് കൊടുത്തു. പി രാജീവ് പറയുന്നു, അല്ലെങ്കിൽ ഇ പി ജയരാജൻ പറയുന്നു, അതല്ല സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്നതല്ല സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ? അല്ല, ഇതിൽ ഒന്ന് സംഘടനാപരമായിട്ടുള്ള സാധാരണ നിലയ്ക്കുള്ള പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയായിട്ട് കെ എസ് അരുൺകുമാറിനെ നിർദ്ദേശിച്ചു, അങ്ങനെയാണ് കെ എസ് അരുൺകുമാർ സ്ഥാനാർത്ഥിയാകും എന്ന വാർത്ത മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്. അതിനുശേഷം ഇതിന് മുകളിൽ നിന്നുള്ള അംഗീകാരവും വേണം. ജില്ലാ കമ്മിറ്റി അരുൺകുമാറിനെ തന്നെ ശുപാർശ ചെയ്താലും സംസ്ഥാന കമ്മിറ്റി അത് അംഗീകരിച്ചോളുന്നില്ല. ഒരു ഉദാഹരണത്തിന്, 2016 തൃപ്പൂണിത്തുറയിൽ പി രാജീവിനെ എറണാകുളം ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചു, സംസ്ഥാന കമ്മിറ്റിയാണ് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയച്ചത്. എന്ന് പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ മനസ്സിൽ വേറെ ഒരാളുണ്ടെങ്കിൽ ജില്ലാ ഘടകത്തിൻ്റെ നിർദ്ദേശം, ഇന്നിപ്പോൾ ചേർന്ന യോഗത്തിൻ്റെ അരുൺകുമാർ എന്ന നിർദ്ദേശം നിരാകരിക്കുകയും വേറൊരാളെ സജസ്റ്റ് ചെയ്യുകയും ആവശ്യപ്പെടാം. സി, അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കെ എസ് അരുൺകുമാറിൻ്റെ പേര് ഇത്രയും അധികം ചർച്ചയാവുന്നതിൻ്റെ കാരണം അയാൾ വളരെ പ്രസന്റബിൾ ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണ്. അതിൽ അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയായി അരുൺ വരാനാണ് സാധ്യത കൂടുതൽ. ഇല്ലെങ്കിൽ മേയർ എം അനിൽകുമാറിനെ സി പി എം മത്സരിപ്പിക്കേണ്ടി വരും. എന്തായാലും ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് പാർട്ടി ചിഹ്നത്തിൽ ഒരു പാർട്ടി നേതാവിനെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ പരിഗണന. അരുൺ അവിടെ എറണാകുളത്ത് അദ്ദേഹം വിദ്യാർത്ഥി രംഗത്തും യുവജന രംഗത്തും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ്. നേതൃരംഗത്ത് പ്രവർത്തിച്ച ആളാണ്, ഹൈക്കോടതി അഭിഭാഷകനാണ്. എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ സജീവമായ സാന്നിധ്യം ഈ മണ്ഡലത്തിലുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഒരു പാൻ കേരള സാന്നിധ്യമാണ്. ടെലിവിഷൻ ഡിബേറ്റുകളിലൂടെ, ടെലിവിഷൻ ഡിബേറ്റുകൾ കേരള വിഷയത്തിൽ പ്രത്യേകിച്ചും ടെലിവിഷൻ ചാനലുകൾ പ്രിഫർ ചെയ്യുന്നതും സി പി എം സജസ്റ്റ് ചെയ്യുന്നതും അരുൺകുമാറിനെയാണ്. അപ്പോൾ അത് അങ്ങനെ പല നേതാക്കളും ഈ തരത്തിൽ ടെലിവിഷൻ സാന്നിധ്യം കൊണ്ട് വളരെ ശ്രദ്ധേയരായി വന്നല്ലോ. ശരിക്കും അഭിലാഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഈ അനിൽകുമാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പെട്ടെന്ന് ടെലിവിഷനിൽ കൂടുതൽ ചർച്ചകൾക്കായി വന്നത്. അദ്ദേഹം പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം എന്തായാലും ഇദ്ദേഹത്തെ സംബന്ധിച്ച് യുവനിരയിൽ എറണാകുളത്ത് നിന്ന് ഉയർന്നു വരുന്ന ഒരു നേതാവാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഈ കേരളയിൽ അടക്കമുള്ള വിഷയങ്ങളിൽ നല്ല രീതിയിൽ ടെലിവിഷൻ ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് സി പി എം പ്രവർത്തകർക്കിടയിൽ, മുമ്പ് എറണാകുളം ജില്ലയിലെ യുവജന വിദ്യാർത്ഥി രംഗത്തോ അതല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ പൊതു പ്രവർത്തന രംഗത്തോ ഒക്കെയാണ് അരുൺ കൂടുതലായി അറിയപ്പെട്ടിരുന്നെങ്കിൽ, ഇന്നിപ്പോൾ കേരളത്തിന് മൊത്തം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഫേസായി. എന്ന് പറഞ്ഞാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു ശ്രദ്ധേയ സ്ഥാനാർത്ഥിത്വം എന്നുള്ള നിലയിൽ തന്നെ സി പി എമ്മിന് പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫേസായി അരുൺകുമാർ വന്നിട്ടും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ പ്രത്യേകിച്ച് അരുൺകുമാറിനെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി സി പി എം ഇതുപോലെയുള്ള കേരളയിൽ പോലെയുള്ള ടെലിവിഷൻ ചർച്ചകൾക്ക് സജസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതും കൂടി നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അരുൺകുമാറിനെ പുഷ് ചെയ്യാനൊരു തീരുമാനം ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് അരുൺ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത ആണ് ഞാൻ കൂടുതലായും കാണുന്നത്. ഇനി അതിനപ്പുറത്തുള്ള മറ്റെന്തെങ്കിലും പരിഗണന, അപ്പോൾ സാമുദായിക പരിഗണനയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിലേ ഒരു മാറ്റം വരേണ്ടതുള്ളൂ. രമേശേ, ഉമാ തോമസിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇന്നലെ പ്രഖ്യാപിച്ചു. ഇന്നലെ തന്നെ അവർ പ്രചരണം തുടങ്ങി എന്ന് പറയാം. ഇന്നിപ്പം അതിൻ്റെ ആദ്യ ദിവസമായിരുന്നു. ഒരു തനി രാഷ്ട്രീയക്കാരി അല്ലാത്തതിൻ്റെ ഒരു ചില പരിഭ്രമങ്ങൾ ഉണ്ട് എങ്കിലും അവരുടെ ആദ്യ ദിനത്തെ എങ്ങനെയാണ് പ്രമേശ വിലയിരുത്തുന്നത്? അവരുടെ ഒരു പരിചയ സമ്പന്നത ഇല്ല എന്ന് പറയാൻ കഴിയുകയില്ല. കാരണം ഒന്ന്, പി ടി തോമസുമായിട്ടുള്ള വർഷങ്ങളായി പി ടി തോമസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒപ്പം പിന്തുണയായി നിന്ന ഒരു വനിത എന്ന നിലയിൽ അവർക്ക് ഒരു പക്ഷേ മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ പി ടി തോമസിന് വേണ്ടി പ്രചാരണത്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയം അവർക്ക് അത്ര അജ്ഞാതമായ ഒരു കാര്യമല്ല. പിന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമാണ് എങ്കിലും തുടക്കം തന്നെ അവർ പിന്നെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട് എന്നുള്ള സസ്പെൻസ് അവർ നിലനിർത്തിയിരുന്നു. കാരണം പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നുള്ള ഒരു നിലപാട് അവർ ആദ്യം തന്നെ ഉന്നയിച്ചിരുന്നു. ഇന്നലെ പ്രഖ്യാപനം വന്നതിന് ശേഷം അവർ സ്വാഭാവികമായിട്ടും അവരുടെ പ്രതികരണം, പി ടിയുടെ സ്മരണകൾ ഉയർത്തിപ്പിടിച്ച് അവരുടെ പി ടിയുടെ ദൗത്യം പൂർത്തിയാക്കും, പി ടിയുടെ നിലപാടുകൾ പിന്തുടരും എന്നൊക്കെയുള്ള രാഷ്ട്രീയ നിലപാട് തന്നെ അവരവിടെ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ തന്നെ അവരവിടെ പ്രചാരണം തുടങ്ങി. ഇന്ന് പി ടിയുടെ മാതാവിൻ്റെ കല്ലറയിലും അതിലെ ഇദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത കല്ലറയിലൊക്കെ പോയത് ആ ഒരു വൈകാരിക മായ അന്തരീക്ഷം, അത് പാർട്ടി പ്രവർത്തകർക്കിടയിലും വോട്ടർമാർക്കിടയിലുള്ള അന്തരീക്ഷത്തെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനും ഒക്കെ തന്നെയാണ്.